ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ ഡയറക്റ്റ് നടത്തുന്നതാണ് അവിടെ വെച്ചാണ് ശ്രീജേഷിന്റെ ആക്ച്വൽ പെർഫോമൻസ് ഫെഡറേഷൻ നേരിട്ട് കാണുന്നത് ഈ സ്കൂൾ ഗെയിംസ് കളിച്ച് വിൻ ചെയ്തു അപ്പോഴും ആരും മെയിൻറ്റെയിൻ ഇല്ല സബ്ജൂ സബ്സോൺ ക്യാമ്പിൽ പോയി ഈ പറഞ്ഞ ശ്രീജേഷ് പറഞ്ഞ പോലെ പാഡ് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള പാഡ് കേരളത്തിൽ കിട്ടാതില്ല ഇപ്പം ഈ കയറൊക്കെ വെച്ച് കിട്ടിയിട്ടാണ് അവിടെ ചെന്ന് നിൽക്കുന്നത് അപ്പം അവിടെ ചെല്ലുമ്പം അവർക്കൊരു വേറൊരു ട്രെൻഡാണ് ഒന്ന് നമ്മുടെ അപ്പിയറൻസ് രണ്ടാമത് നമ്മുടെ പെർഫോമൻസ് ഈ അപ്പിയറൻസ് വൈസിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് അത് മാത്രമല്ല നോർത്ത് ഇന്ത്യക്കാർക്കൊരു സ്വഭാവമുണ്ട് ആ ഇയാള് സൗത്തിൽ നിന്നാണ് വന്നത് ഹോക്കി ഇല്ലാത്ത നാട്ടിൽ നിന്ന് അപ്പം ശ്രീജേഷിന് ഒരു നാനൂറ് കിലോമീറ്റർ സ്പീഡിലുള്ള ഉള്ള ഹിറ്റാണ് പറഞ്ഞെങ്കിൽ മറ്റേ പഞ്ചാബിക്ക് ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡിലുള്ള ഹിറ്റേ വരുവുള്ളൂ അപ്പം അത് ഫേസ് ചെയ്യണം അപ്പം അത് ഫേസ് ചെയ്യുമ്പം തന്നെ ഒരാളുടെ ഒരു മനുഷ്യന്റെ മനസ്സ് എത്രത്തോളം വാശി ആവും എന്നുള്ളത് നമ്മൾ നോക്കണം നമുക്കൊരു ഇൻസൾട്ടാണത് പതിന്നൊക്കെ അതിജീവിച്ചിട്ടാണ് ശ്രീജേഷ് ഇന്ന് ഇന്ത്യയുടെ തന്നെ മെഡൽ തിളക്കം മെഡൽ തിളക്കം മാത്രമല്ല ഗോഡ് ഓഫ് ന്യൂ ഇന്ത്യൻ ഇതിഹാസമാണ് എന്ന് മാറി ഇന്ത്യ ഇന്ന് ഡാങ് ചന്ത് കഴിഞ്ഞാൽ അടുത്തത് ശ്രീജേഷാണ് അതും മാത്രമല്ല ഇന്ത്യൻ റെക്കോർഡാണ് ഇരുപത്തി ആറ് മാച്ച് കളിച്ച ഒളിമ്പ്യൻ ഗോൾ കീപ്പറ മുന്നൂറ്റി മുപ്പത്തി ആറ് ഇന്റർനാഷണലെ നാല് ഒളിമ്പിക്സ് കളിച്ച ഏക ഗോൾ കീപ്പർ ഇന്ത്യക്കകത്ത് ഞാൻ എൻ്റെ ഇതാവുള്ളൂ കാരണം ഇത്രയും നേട്ടങ്ങൾ കൊയ്യണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം സ്ട്രഗിളിൽ കൂടെ ആണ് ശ്രീജേഷ് ഈ അച്ചീവ്മെന്റിൽ എത്തിയത് പക്ഷേ ഇത് ഇനി വരും തലമുറ ഇത് കണ്ടു പഠിക്കണം ശരിക്കും ഞാനൊരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ആർമുഖത്തിൻ്റെ ഇട്ടിട്ടുണ്ട് എന്താണ് എന്റെ എൻ്റെ മനസ്സിലേക്കാണ് ശ്രീജേഷിന്റെ ഒരു സിനിമ തന്നെ നമുക്ക് ശരിക്കും ജനങ്ങളിലേക്കിത് എല്ലാ ഭാഷയിലും ഇറക്കണമെന്നാണ് ഞാൻ ഇറക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അതിന് വരുമായിരിക്കും ആൾക്കാർ പക്ഷെ ശ്രീജേഷിന്റെ ഒരു ക്യാരക്ടർ ഒക്കെ നാളെ സിനിമയാവുകയാണ് ശ്രീജേഷിന്റെ ജീവിതം നാളെ ഒരു സിനിമയാവുകയാണെങ്കിൽ ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ ഒരാളെ ആരായിട്ടാണ് തോന്നിയിട്ടുള്ളത് അങ്ങനെയൊക്കെ അതിൽ അതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കാരണം ഒന്ന് ആദ്യം തൊട്ട് ഇതുവരെ ഉള്ള ഇതെടുക്കണം അതിന് ഒന്ന് കോച്ചായിട്ട് പറ്റിയത് മോഹൻലാലായിരിക്കും ശരിക്കും പറഞ്ഞ ആയിട്ടുള്ള ഒരാൾ വേണം ഇപ്പം എനിക്കതൊന്നും ടൊവിനോ ഒരു നല്ലൊരു ഓപ്ഷനാണ് കാരണം കുറച്ച് ഫിസിക്കലി നോക്കുന്നത് പിന്നെ അല്ലെങ്കിൽ പൃഥ്വിരാജ് നല്ലൊരു ഓപ്ഷനാണ് പിന്നെ മൂന്നാമത്തെ ഒരു ഓപ്ഷനുള്ളൊരു ഡി ക്യു ആണ് പക്ഷെ എനിക്ക് അറിഞ്ഞുണ്ടോ പുള്ളിയുടെ കാരണം പുള്ളി പറയുന്നില്ല കേരളത്തിലെ പിള്ളേർക്ക് എന്തിനാണ് സെക്സ് ബാങ്ക് അപ്പം അതുപോലെ ആണ് പക്ഷെ അതല്ല പക്ഷെ ഈ ഒരു മൂന്ന് ക്യാരക്ടറാണ് എനിക്ക് എപ്പോഴും മനസ്സിൽ തോന്നിയിട്ടുള്ളത് യെസ് ഇതിലിപ്പോ നമ്മള് എം എസ് ധോണിയൊക്കെ കാണുന്ന സമയത്തൊക്കെ ശരിക്കും വിചാരിച്ചിട്ടില്ല എന്തെങ്കിലും ഒരു കാലത്ത് എന്റെ ജീവിതം ഇങ്ങനെ വരാൻ സാധ്യതയേണ്ടി ആഗ്രഹമൊന്നുമില്ല സത്യമായിട്ട് ആഗ്രഹമൊന്നുമില്ല